നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലോടുകൂടി കേരളത്തിൽ അധോലോക മാഫിയ ഭരണമാണോ നടക്കുന്നതെന്ന് സംശയിക്കുന്നതായി ആർ എസ് പി നേതാവും മുൻ മന്ത്രിയുമായ അഡ്വക്കേറ്റ് എൻ കെ പ്രേമചന്ദ്രൻ എം പി. ആരോപണങ്ങൾ അടിസ്ഥാന രഹിതമാണെങ്കിൽ അന്വേഷണം നടത്താൻ ഇടതുപക്ഷ സർക്കാരിന് ആർജവമുണ്ടോ എന്നും പ്രേമചന്ദ്രൻ ചോദിച്ചു. ഈ വിഷയത്തിൽ മലയാളി വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെതിരായി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും മൗനത്തിലൂടെ ഗൗരവകരമായ ആരോപണങ്ങളെ തിരസ്കരിക്കാനുള്ള ബോധപൂർവമായ തന്ത്രമാണ് സി പി എമ്മും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും ചെയ്യുന്നത്. സത്യത്തിൽ ഒരു അധോലോക മാഫിയ സംഘമാണോ കേരളം ഭരിക്കുന്നത് എന്ന സംശയമാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒന്നുകിൽ ഗുരുതരമായി ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ, സ്വതന്ത്രമായ, നിഷ്പക്ഷവും നീതിയുക്തവുമായ അന്വേഷണം നടത്താനുള്ള ആർജവം തന്റെ ഇടം സർക്കാർ അല്ലെങ്കിൽ ഗവൺമെന്റ് കാണിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെങ്കിൽ അതിനെതിരായി നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ആർജവം ഉണ്ടാകണം. ഇത് രണ്ടിനും കെൽപ്പില്ലാതെ പ്രതിരോധത്തിൽ നിന്ന് പ്രതിരോധത്തിലേക്ക് പോകുന്ന ഒരു പാർട്ടിയും ഒരു മുഖ്യമന്ത്രിയും ഒരു ഗവൺമെന്റും എത്രയോ ലാഘവത്തോടുകൂടിയാണ് ഈ പ്രശ്നങ്ങളെ അവർ സമീപിക്കുന്നത്. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ സഖാക്കൾ, നമുക്കെല്ലാവർക്കും അറിയാം, സ്വപ്ന സുരേഷ് പറഞ്ഞതിന്റെ ആയിരത്തിലൊന്ന് കഴമ്പുള്ള ആരോപണം സരിതയുടെ കാലഘട്ടത്തിൽ സരിത അന്നത്തെ ഉമ്മൻചാണ്ടിക്കെതിരായി ഉന്നയിക്കപ്പെട്ടിരുന്നില്ല. അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ക്ലാസ് ഫോർ ജീവനക്കാരായിരുന്ന ഒന്നോ രണ്ടോ പേരുമായി ബന്ധമുണ്ടായിരുന്നു, ടെലിഫോൺ സംഭാഷണത്തിൽ ഏർപ്പെട്ടു എന്ന കാരണത്തിന്റെ പേരിൽ ആ മുഖ്യമന്ത്രിയെ കുരിശിൽ തറച്ചവർ, അതിന്റെ പേരിൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയവർ തങ്ങൾക്കെതിരായി മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെതിരായി വ്യക്തവും വസ്തുതാപരവുമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ നിരാകരിക്കാനോ നിഷേധിക്കാനോ കഴിയാതെ പ്രതിരോധത്തിൽ നിന്ന് പ്രതിരോധത്തിലേക്ക് പോകുമ്പോൾ മൗനത്തെ ഒരു ആനുകൂല്യമായി കരുതി അതിനെ നിസ്സാരവൽക്കരിക്കാനുള്ള ഒരു ബോധപൂർവമായ തന്ത്രമാണ് കേരളത്തിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അധികനാളിത് വിലപ്പോകാൻ പോകുന്നില്ല. ഒരു ലക്ഷ്യവും വേണ്ട. സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും സ്ഥിരീകരിക്കപ്പെടുന്നതാണ് മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും മൗനത്തിലൂടെ, അല്ലെങ്കിൽ ആർജവത്തോടുകൂടി നടപടി സ്വീകരിക്കാൻ സ്വപ്ന സുരേഷ് ഉയർത്തിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം. അല്ലാത്തടത്തോളം കാലം അവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ ശരിയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന, സമർത്ഥിക്കപ്പെടുന്ന സ്ഥിതിയാണ് കേരള രാഷ്ട്രീയത്തിലുള്ളത്. അന്തസ്സുണ്ടെങ്കിൽ സമഗ്രമായ അന്വേഷണം നടത്താനുള്ള ആർജവം കാണിക്കണം. അതായിരിക്കണം സംസ്ഥാന മുഖ്യമന്ത്രിയും ഗവൺമെന്റ് ചെയ്യേണ്ടത്. അത് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട. കാരണം അധോലോക മാഫിയ സംസ്കാരം കേരളത്തിലെ ഭരണകൂടത്തെ പിടിമുറുക്കിയിരിക്കുന്നു. അത് തന്നെയാണ് കേരളത്തിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ള വെളിപ്പെടുത്തൽ ഗൗരവതരമായ വെളിപ്പെടുത്തലാണ്, പേര് പറഞ്ഞുകൊണ്ടാണ്, അടിസ്ഥാനരഹിതമായിട്ടല്ല. തീർച്ചയായിട്ടും ഗവൺമെന്റും പോലീസും സി പി എമ്മിന്റെ കയ്യിലാണല്ലോ കേരളത്തിൽ. എന്റെ നടപടി സ്വീകരിക്കുന്നില്ല അവർക്കെതിരായ അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നുണ്ടെങ്കിൽ. അപ്പോ നമ്മ സംസ്ഥാനത്തിന്റെ സാംസ്കാരിക ചരിത്രത്തെ പോലും അപമാനിക്കുന്ന നിലയിൽ സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള അഴിമതിയും ക്രമക്കേടും ഒരു സ്ത്രീ പച്ചയായി വിളിച്ചു പറയുമ്പോൾ പ്രതിരോധിക്കാൻ പോലും കഴിയാതെ നിരാഹിതരായി നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അപമാനമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പോലും പറയാൻ കഴിയാത്ത അധപ്രതലത്തിൽ നിന്ന് അധപ്രതലത്തിലേക്കാണ് ഈ ഗവൺമെന്റും ഈ പാർട്ടിയും പോകുന്നത്. സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങളോട് പ്രതികരിക്കാൻ കഴിയാതെ പ്രതിരോധത്തിലാണ് സി പി എമ്മും മുഖ്യമന്ത്രിയും പോകുന്നത്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന് പറയാൻ കഴിയില്ലെന്നും ആർ എസ് പി നേതാവായ പ്രേമചന്ദ്രൻ പറഞ്ഞു വെക്കുന്നു.